ഒരു പ്രധാനപ്പെട്ട സംഗതി ബിജെപിയും കോൺഗ്രസും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം വളരെ വ്യക്തമായി 2004 മുതലുള്ള തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് ഈ രണ്ട് പാർട്ടികളുടെയും പ്രധാനപ്പെട്ട സാമ്പത്തിക നയങ്ങൾക്കെതിരെയാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷവും വോട്ട് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ എന്താണ് ഈ രമൺ സിംഗും ശിവരാജ് സിംഗ് ചൗഹാനും നവലിബറൽ നയങ്ങളുമായിട്ട് ബന്ധമുള്ള നയങ്ങൾക്കേ അല്ല അവർക്ക് കിട്ടുന്ന അംഗീകാരം. അവർക്ക് കിട്ടുന്ന സാധാരണ ജനക്ഷേമകരമായിട്ടുള്ള അരി, 1 രൂപയ്ക്ക് അരി കൊടുക്കുന്ന കാർഷിക പരിഷ്കാരം, അതായത് നമ്മൾ പണ്ടത്തെ ഇപ്പൊ തള്ളിക്കളഞ്ഞ ഒരു എന്താ പറയാ ഇതൊരു എന്താ വെൽഫെയർ സ്റ്റേറ്റിന്റെ ഭാഗമാണ് തള്ളിക്കളഞ്ഞ ആ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 2009 കോൺഗ്രസ് എങ്ങനെയാ വന്നത്? RTIയുടെയും പിന്നെ ഇതെല്ലാം ഇതൊന്നും കണക്കിലെടുക്കുന്നില്ല എന്നുള്ള, കാരണം ഇന്ത്യൻ ജനതയുടെ മഹാഭൂരിപക്ഷം ഇന്ന് എല്ലാ സർവേകളിലും കാണിക്കുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കാണ്. അപ്പോൾ ഈ കോർപ്പറേറ്റ് നയങ്ങൾ, ഈ രണ്ട് സർക്കാരിൻ്റെയും പ്രധാനപ്പെട്ട നവലിബറൽ നയങ്ങളെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് ഇവരത് പെടുത്തുകയാണ്. അതേസമയത്ത് ഈ ഒരു പ്രശ്നമുണ്ടായിട്ടും ഇടതുപക്ഷത്തിന് ഇതൊന്നും മുതലെടുക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് ഈ സംസ്ഥാനങ്ങളിലെ BJP സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ഞങ്ങൾ ഈ കോൺഗ്രസിന്റെ സാമ്പത്തിക നയത്തിന്റെ നേരെ എതിർ ദിശയിലാണ് നിൽക്കുന്നത് ഇപ്പോഴും. അല്ല, ഞാനത് ഒരു വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസ് ഇപ്പം വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കെല്ലാം പണം കൊടുത്തിട്ട് വിതരണം ചെയ്ത് ജനക്ഷേമം എന്ന് പറഞ്ഞിട്ട് ഡെഫിനേഷൻ മാറിയിരിക്കുന്നു. ഇത് കൊടുക്കുക, പണം കൊടുക്കുക, കേരളത്തിൽ ഇപ്പം ആ രീതിയാണ് ഉള്ളത്. പണം കൊടുക്കുക അല്ലെങ്കിൽ ഇന്ന് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും, ഇതാണോ ഇൻവെസ്റ്റ്മെന്റ്? ഇപ്പൊ കേരളം തന്നെ തകർന്നു. ഇപ്പം ഇതേ പ്ലാനിംഗ് കമ്മീഷൻ ആണല്ലോ. ഹൗ ദ കേരള എക്കോണമി ഇസ് ഹൈ കോസ്റ്റ് എക്കോണമിയാണ്. ഇവിടെ എല്ലാത്തിനും പിന്നെ ലേബർ കോസ്റ്റ് ആയാലും ശരി, പിന്നെ പലിശ നിരക്കായാലും ശരി, കറണ്ട് ചാർജ് ആയാലും ഇൻഫ്രാസ്ട്രക്ചർ അല്ല. നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്തിട്ട് ലോകത്ത് എവിടെയെങ്കിലും വിൽക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഇവിടുത്തെ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നു, കൊണ്ടുപോയി അന്യ സ്റ്റേറ്റിലോ കൊണ്ടുവെക്കാൻ പറ്റുമോ? ഇത് ഈ പ്ലാനിംഗ് ബോർഡുകാർക്ക് ഇത് പ്രശ്നമല്ല. പ്ലാനിങ് ആർ ഇവരെല്ലാം പോകുന്നത് എന്താണെന്നറിയോ, ഒരുതരം ഇന്നത്തെ അക്കാഡമിക് തലത്തിൽ വന്നിട്ടുള്ള ഒരു പുതിയ പുതിയ പണ്ഡിതന്മാരുടെ അനുസരിച്ച് എന്ന് ഞാൻ പറഞ്ഞില്ല, എന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഇവിടെയാണ് ഇവിടെയാണ് പ്രശ്നം. എന്തുകൊണ്ട് ഛത്തീസ്ഗഡിൽ ഞാൻ ചോദിക്കാം, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം സംസ്ഥാനത്തിലെ ബഡ്ജറ്റിലെ തുക അറിയാമല്ലോ, ഇദ്ദേഹത്തിന് അറിയാമല്ലോ 54,000 കോടി എന്താ ആയിക്കോട്ടെ, അതിനേക്കാൾ കൂടുതൽ തുക പോക്കറ്റ് എക്കോണമി മണി ഓർഡർ എക്കോണമി ആയിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഇതിന് നാളെ സമരം വന്നാൽ കേരളം കുത്തുവാള എടുക്കും. അതാ ഇവരുടെ പ്ലാനിങ്ങിന്റെ വിജയം. മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഒക്കെ ഇങ്ങനെ നമ്മൾ ഭയങ്കര മുന്നേറ്റത്തിലേക്കാണെന്നുള്ള മട്ടിൽ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാത്ത, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര സംസ്ഥാനം കേരളമായിട്ടാണ് അദ്ദേഹം താരതമ്യപ്പെടുത്തുന്നത്. കേരളം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന സംസ്ഥാനമാണ്. ഒരേ സമയത്ത് എക്കണോമിക് ഗ്രോത്തിലും ഇക്വിറ്റിയിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ഈ കഴിഞ്ഞ ആഴ്ചയും കൂടെ നടത്തപ്പെടുന്നു. കേരളം പലത് കൊണ്ട് മാതൃകയാണ്, പല കാരണങ്ങളാൽ. അത് ഈ രൂപയുടെ അടിസ്ഥാനത്തിൽ മാത്രം കാണാവുന്നതായിട്ടുള്ളൊരു വളർച്ചയല്ല കേരളം നേടിയത്. കേരളത്തിൻ്റെതായിട്ടുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്നാണ് നേടിയിട്ടുള്ളൊരു വളർച്ചയുണ്ട്. ആ വളർച്ച എന്ന് പറയുന്നത് പ്രതീക്ഷിത ആയുസ് എന്ന് കേരളത്തിൻ്റെത് എത്രയാണ്? ബ്രിട്ടന് സമമാണ്. കേരളത്തിലെ ഇന്ന് ഈ സാക്ഷരത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേരളത്തിന്റെ ഒരു സുതാര്യത, തീർച്ചയായിട്ടും കേരളത്തിന്റെ വളർച്ചയ്ക്ക് മാറി മാറി വന്ന ഗവൺമെന്റുകൾ തന്നെയാണ് ഉത്തരവാദിത്തം. അതിന് യാതൊരു സംശയമില്ല. ഈ ഗവൺമെന്റുകളിൽ BJP ഇല്ല എന്നുള്ള സത്യം കൂടിയാണ്. കേരളം വിജയത്തിന്റെ ഇന്ത്യയുടെ കുറച്ചു കാലത്ത് കേരളത്തിന് അവാർഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോ ഫിനാൻസ് കമ്മീഷൻ കേട്ടോ, ഫിനാൻസ് കമ്മീഷൻ വരികയാണല്ലോ. ഇപ്പൊ നമ്മൾ വിക്ടിം ഓഫ് ദ സക്സസ് ആണ്. നമ്മൾ കുറെ സക്സസ് ഉണ്ടാക്കിയതിന്റെ ഇരയാണ് ഇപ്പോ, അത് സക്സസ് ഇല്ലാത്തതിന്റെ അല്ല. നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഇന്ത്യ എങ്ങോട്ട്? 2014 പൊതു തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
ഇന്ത്യ കേരളത്തെ പോലെ ആകണമെന്നുള്ളത് എങ്ങോട്ട് തിരിയും. തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഈ ചർച്ചയിൽ പങ്കെടുത്തത് എ സമ്പത്ത്, ഡോക്ടർ എ സമ്പത്ത്, സി പി എം ലോക്സഭാ അംഗം സി പി ജോൺ, പ്ലാനിംഗ് ബോർഡ് അംഗം, യു പി യു ഡി എഫ് നേതാവ്, സി എം പി അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് ശ്രീധരൻപിള്ള, സി ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ്, ഇപ്പോൾ ദേശീയ നിർവാഹക സമിതി അംഗം, എം ജി രാധാകൃഷ്ണൻ, ഇന്ത്യ ടുഡേ അസോസിയേറ്റ് എഡിറ്റർ. നന്ദി, നമസ്കാരം.